കേരള ജല അതോറിറ്റി കുറ്റിക്കൈതയിൽ സ്ഥാപിച്ച പമ്പ് ഹൗസിലെ ജീവനക്കാർ ജോലി ചെയ്യുന്നത് ജീവൻ പണയം വെച്ച്. 4 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിലേക്കുള്ള വാൽവ് കഴിഞ്ഞ ദിവസം പൊട്ടിയപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്നയാൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാതെ ജല അതോറിറ്റിക്ക് കൈമാറിയ പമ്പ് ഹൗസ് നാട്ടുകാർക്കും ദുരിതമാണ് സമ്മാനിക്കുന്നത്. കാരാപ്പുഴ അണക്കെട്ടിൽ നിന്ന് സുൽത്താൻ ബത്തേരി നഗരസഭ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയിടങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്ന ബൃഹത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമാണ് കുറ്റിക്കൈതയിലെ ഈ പമ്പ് ഹൗസ്. 4 ലക്ഷം ലിറ്റർ വെള്ളം സംഭരിച്ചു വയ്ക്കുന്ന ടാങ്കിനടിയിലാണ് പമ്പ് ഹൗസ് പ്രവർത്തിക്കുന്നത്. 2 ഷിഫ്റ്റുകളിലായി 2 ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നു. ഭീമൻ പൈപ്പ് വഴി സദാസമയവും വെള്ളം പമ്പ് ചെയ്യുന്ന ഇവിടെ ജീവനക്കാർക്ക് ഇരിക്കാൻ ഇരിപ്പിടമില്ല. വിശ്രമിക്കാനുള്ള സൗകര്യമോ ബാത്റൂമോ ഇല്ല. കഴിഞ്ഞ ദിവസം പമ്പ് ഹൗസിലെ NRV വാൽവ് പൊട്ടി. വലിയ അളവിൽ വെള്ളം പുറന്തള്ളിയപ്പോൾ ജീവനക്കാരൻ പുറത്തേക്ക് തെറിച്ചു വീണു. ജലപ്രവാഹത്തിനിടയിലൂടെ സാഹസികമായി ചെന്നാണ് അദ്ദേഹം മോട്ടോർ ഓഫ് ചെയ്തത്. ധൈര്യം സംഭരിച്ച് ആ പ്രവൃത്തി ചെയ്തതുകൊണ്ട് മാത്രം വലിയ അപകടം ഒഴിവായി. വില കുറഞ്ഞ, ഗുണമേന്മയില്ലാത്ത ഉപകരണങ്ങൾ ഘടിപ്പിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് തൊഴിലാളികൾ പറയുന്നു. കാരാപ്പുഴ പ്ലാന്റിലെയും കടുവാക്കുഴി ബൂസ്റ്റർ പമ്പ് ഹൗസിലെയും നിർമ്മാണത്തിലെ അപാകവും അഴിമതിയും വിജിലൻസ് അന്വേഷിക്കണമെന്ന് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU വയനാട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇവിടുത്തെ നിർമ്മാണത്തിലെ അപാകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ ദയനീയമാണ് ഇവിടുത്തെ അവസ്ഥ. 3 ഷിഫ്റ്റ് പമ്പ് ഹൗസുള്ള ഈ ബൂസ്റ്റർ പമ്പ് ഹൗസിൽ ജീവനക്കാരന് പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ ഉള്ള ഒരു ബാത്റൂം സൗകര്യം പോലും ഇല്ലാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ NRV പൊട്ടിത്തെറിച്ചിട്ട് ഒരു ജീവനക്കാരൻ, അന്ന് ജോലിക്കുണ്ടായിരുന്ന ജീവനക്കാരൻ ഓപ്പറേറ്റർ പരിക്ക് പറ്റി. അദ്ദേഹത്തിൻ്റെ ഹെൽമെറ്റ്, ഫോണ് എല്ലാം നഷ്ടപ്പെട്ടു. ഭായം കൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ആ നിലത്ത് വീണ, വെള്ളത്തിൽ വീണ അദ്ദേഹം ആ സമയത്ത് തന്നെ എന്ത് ചെയ്ത്, പെട്ടെന്ന് തന്നെ പാനൽ ബോർഡിൻ്റെ അവിടെ വന്നിട്ട് മോട്ടർ ഓഫ് ചെയ്തുകൊണ്ട് മാത്രമാണ് മോട്ടർ വല്ല അധികം പരിക്കില്ലാതെ പോയത്. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ തന്നെ ഈ പാനൽ ബോർഡ് കഴിഞ്ഞാൽ പിന്നെയുള്ള റെസ്റ്റ് റൂമിൽ മൊത്തം വെള്ളം കെട്ടി ഈ ടാങ്കിലെ വെള്ളം മൊത്തം പോയേനെ. ജീവനക്കാർക്ക് ഭീതിയില്ലാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണം. ബാത്റൂമും വിശ്രമമുറിയും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളില്ലാത്തത് ഇവിടെ ജോലി ചെയ്യാൻ പ്രയാസമുണ്ടാക്കുകയാണ്. കഴിഞ്ഞ ദിവസം വാൽവ് പൊട്ടി വെള്ളം പുറത്തേക്കൊഴുകിയപ്പോൾ ദുരിതത്തിലായത് തൊട്ടടുത്തുള്ള താമസക്കാർ കൂടിയാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരും വലിയ ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഈ ടാങ്കിന് ഇവിടെ എൻ്റെ മെഷീൻ ഏതാണ്ട് പൊട്ടി വെള്ളം ഒഴുകി. ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ മറ്റത്തൂടെയാണ് ഒഴുകിയത്. അപ്പോൾ ഇത് നിരന്തരം, ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയം ഒരു ഭയങ്കര വിഷയം തന്നെയാണ്. ഇത് മേലിൽ ഇത് ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തം, ഇതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനം ഉണ്ടാവണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരവസ്ഥയാണ്. മേലിൽ ഇത് ഉണ്ടാവരുതെന്നുള്ളത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പമ്പ് ഹൗസിലേക്കുള്ള റോഡ് നിർമ്മാണമാണ് ഏറ്റവും വലിയ കൗതുകം. അമ്പലവയൽ കാരാപ്പുഴ പാതയിൽ നിന്ന് പമ്പ് ഹൗസിനടുത്തേക്ക് ഇന്റർലോക്ക് പതിപ്പിച്ച സാമാന്യം വീതിയുള്ള റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ 6 അടിയോളം ഉയരത്തിലുള്ള പാതയിലേക്ക് നടന്നു കയറാൻ പോലും പറ്റില്ല. ഒരു വാഹനവും കയറ്റാൻ പറ്റില്ല. അടിമുടി, അശാസ്ത്രീയത നിറഞ്ഞ നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെയും കരാറുകാർക്കെതിരെയും നടപടി വേണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ഷാൻ ജോസഫ്, മലനാട് ന്യൂസ്, അമ്പലവയൽ.